നമസ്കാരം. മുൻമന്ത്രിയും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവുമായ ഇ പി ജയരാജൻ ആളെ പിടികിട്ടിയല്ലോ. മൂന്ന് ജയരാജന്മാരുണ്ട്. അതിൽ ഇ പി ജയരാജൻ്റെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം നല്ല ഒന്നാന്തരമായിട്ട് പാടും, എന്താ വിശ്വാസം വരുന്നില്ലേ? എന്നാലൊന്ന് കേട്ടു നോക്ക്. ഒന്നുമില്ലാത്തോരായിരുന്നല്ലോ നമ്മൾ ഇതുവരെ, ഇനിമേൽ തികച്ചും നാം എല്ലാമായിടും. സമരം ഇതൊടുക്കത്തെ നിൽക്കതാന്ന നിലക്കാരും. ഇത് അവരുടെ ഒരു പാർട്ടി പരിപാടിക്ക് മുന്നോടിയായിട്ട് പാടിയതാണ്. ഇപ്പോൾ വലിയ പാട്ടുകാരൊക്കെ ആയി മാറിയിരിക്കുകയാണ് അവർ. അതും പാർട്ടി ഗാനങ്ങളാണോ എന്ന് ആര് കേട്ടാലും സംശയിക്കുന്ന രീതിയിലുള്ള വരികളാണ്. നമോ നമസ്തേ എന്നൊക്കെ ചേർത്തിട്ടാണ് പാടുന്നത്. എന്നാലും ഇപ്പോൾ ഈ ഇ പി ജയരാജൻ്റെ പാട്ടിനെ പറ്റി സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രോളുകളും ചർച്ചകളുമൊക്കെയുണ്ട്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എം എം ലോറൻസിനെ അറിയാമായിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ മകൾ ആശ ലോറൻസാണ് ഇപ്പോൾ ഈ പാട്ടിനെ വെച്ച് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: ഒന്നുമില്ലാത്തവരായിരുന്നല്ലോ നമ്മൾ ഇതുവരെ. പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ അമ്മയോ അമ്മാമ്മയോ ഓലക്കെടലിൽ നിന്നും കൊട്ടാരം പോലുള്ള വീട്ടിലേക്ക് മാറുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കണ്ണീരോടെ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് യേശുദേവൻ്റെ തിരുമുൻപിൽ കൈവിരിച്ച് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച വരികളാണെന്ന് തോന്നിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടക്കുപുറത്ത് എന്നേ പറയാനുള്ളൂ. ഈ വരികൾ സങ്കടത്തോടെ പാടി മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ കണ്ണീരിലാഴ്ത്തിയത് ഒരു പുതുപ്പണക്കാരനായ അമ്മാമ്മയും അല്ല കേട്ടോ. ക്രിസ്ത്യൻ പള്ളിപ്പാട്ട് പോലെ, പ്രത്യേകിച്ച് ജാക്കോബൈറ്റ് പാതിരിയെ പോലെ പാടിക്കൊടുത്തത് ഇ പി ജയരാജൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇ പി ചേട്ടായി. ഏറ്റുചൊല്ലിയവർ സി പി ഐ എം സംസ്ഥാന സമ്മേളന പ്രതിനിധികളാണേ, അവർക്കും സ്തുതി. കേട്ടിട്ട് കണ്ണുനീര് നിൽക്കുന്നില്ല. കാര്യം, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് എന്നെയും മിലനെയും അപമാനിച്ച് വേദനിപ്പിച്ച ആളാണ് ഇ പി ജയരാജൻ, നുണകളുടെ രാജാവ്. പക്ഷേ വേദിയിൽ ഇത് ചൊല്ലുന്നത് കേട്ട് എൻ്റെ ഉള്ളം തേങ്ങിപ്പോയി. എൻ്റെ ബുദ്ധിമുട്ടുകൾ മറന്ന് ഓടിപ്പോയി ആശ്വസിപ്പിക്കാൻ തോന്നിപ്പോയി. എൻ്റെ അപ്പന് ഈ വരികൾ ഏറ്റുചൊല്ലേണ്ടി വന്നില്ലല്ലോ. ഈശോയെ, ഈശോയ്ക്ക് വീണ്ടും സ്തുതി. പിന്നെ വരികൾ ശ്രദ്ധിക്കുക. ഒന്നുമില്ലാത്തവരായിരുന്നുവല്ലോ നമ്മൾ ഇതുവരെ. അതായത് രമണ, ഇപ്പോൾ നമ്മൾ എല്ലാം ഉള്ളവരായി എന്ന്. ഏത്? പണ്ടത്തെ ദാരിദ്ര്യം മാറി ഭൂഷ സെറ്റപ്പായി മക്കളെ എന്ന്. കേറി വാടാ, ചാടി വാടാ, തലകുത്തി മറിയടാ, അമ്മാവനുണ്ടടാ, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടടാ, ഒന്നുമില്ലാത്തവരായിരുന്നുവല്ലോ നമ്മൾ ഇതുവരെ. ലോട്ടറി അടിച്ചു കഴിഞ്ഞ് കോടീശ്വരി ആയിക്കഴിഞ്ഞ് ഞാനും പാടും, ഒന്നുമില്ലാത്തവരായിരുന്നുവല്ലോ നമ്മൾ ഇതുവരെ. നോമ്പുകാലമാണ് എന്നും പാടിക്കോ. ഇങ്ങനെയാണ് അവർ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഫേസ്ബുക്കിലാണ് ഇട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.